1898 April 17 കല്ലറയ്ക്കൽ മാത്തൻ ഏലി ദമ്പതികൾക്ക് പിറന്ന 10-ാമത്തെ കൺമണി കുഞ്ഞുപെണ്ണ്. കുഞ്ഞുപെണ്ണ് വീട്ടിലും നാട്ടിലും കണ്ടുമുട്ടുന്നവരുടെ എല്ലാം കണ്ണും കരളും കവരുന്നവളായി വളർന്നു വന്നു. ആദ്രചിത്തയായ കുഞ്ഞുപെണ്ണിന് നന്മയോട് ശക്തമായ ആകർഷണമുണ്ടായിരുന്നു. വിദ്യാരംഭം കുറിച്ച് സഹോദരങ്ങളുടെ സഹായത്തോടെ പഠനം ആരംഭിച്ചു. 7 വയസ്സായപ്പോൾ ബോർഡിംഗിൽ താമസിച്ച് പ്രൈമറി ക്ലാസ് പഠനം തുടങ്ങി. 21 വയസ്സുവരെ വിവിധ ബോർഡിംഗുകളിൽ താമസിച്ച് പഠനം നടത്തി. കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞേലി, ഏലിയാമ്മ എന്നൊക്കെ വാത്സല്യപൂർവ്വം വിളിച്ചു തുടങ്ങി. വിദ്യാഭ്യാസം ആരംഭിച്ചതോടെ ആൾ KM ഏലിയായി. മാമോദിസയിൽ ലഭിച്ച വിശ്വാസദീപം കൂടുതൽ ഉജ്ജ്വല ശോഭയുടെ പ്രകാശം പരത്തി അനേകരെ നിത്യ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആ കുഞ്ഞിനെ മാർഗദീപമാക്കി. 1946 June 18 24-കാരിൽ 23 പേർ ആദ്യ വ്രതം ചെയ്തു. 1946 September 18 സിസ്റ്റർ ആഗ്നസ്, സിസ്റ്റർ തെരേസ എന്നിവർക്കൊപ്പം ബഹുമാനപ്പെട്ട മദർ മേരിയും നിത്യവ്രതം ചെയ്തു. മദർ മേരി യൗവനാരംഭം മുതൽ മാറി മാറി ഓരോരോ രോഗങ്ങൾക്ക് വിധേയയായിരുന്നു. ഈ വേദനാജനകമായ എല്ലാ രോഗങ്ങളും മദർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇവയെല്ലാം തന്റെ മണവാളനോട് സാദൃശ്യം പ്രാപിക്കുവാനുള്ള കുറുക്കു വഴികളായി അമ്മ കണ്ടു. ഭക്തിയോടും വിനയത്തോടും സ്നേഹസാന്ദ്രതയിലും പാവങ്ങളെ കരുതി ശുശ്രൂഷിക്കുവാൻ സമയം കണ്ടെത്തി. സഹോദരി പുത്രി സി ആഗ്നസിന്റെയും വയലത്തല കൊച്ചുകാലായി സി തെരേസയുടെയും സവിശേഷമായ സഹകരണവും പ്രോത്സാഹനവും വലിയ മദറിന് വലിയ കരുത്തായിരുന്നു. ജീവിതയാത്രയിലെ വഴിവിളക്കുകളായി ഭാഗ്യസ്മരണാർഹരായ മാർ ഇവാനിയോസ്, മാർ ഗ്രിഗോറിയോസ്, മാർ അഫ്രേം, മാർ ബസേലിയസ് എന്നീ വന്യപിതാക്കന്മാരും അഭിവന്യ മോണിസിഞ്ഞോർ കുഴിഞ്ഞാലച്ചനും വലിയ മദറിന് പ്രചോദനവും കരുത്തും നൽകി. 1938 11-ാം PU മാർപ്പാപ്പ മേരി മക്കൾ സന്യാസിനി സമൂഹത്തെ അംഗീകരിച്ചപ്പോഴും വലിയ മദറിന്റെ പ്രാർത്ഥനയും സ്ഥിരോത്സാഹവും ഫലം കാണുകയായിരുന്നു. തന്റെ സമൂഹത്തിന്റെ വളർച്ചയിൽ വലിയ മദർ ദിവ്യകാരുണ്യനാഥനെ ഹൃദയപൂർവ്വം മഹത്വപ്പെടുത്തി. പ്രേക്ഷിത യാത്രയിലെ ദുർഘട വഴികളിൽ സക്രാരിയിൽ നിന്നും ലഭിച്ച പ്രത്യാശയും പ്രചോദനവും വലിയ മദറിന് സമാശ്വാസം നൽകി. ദിവ്യകാരുണ്യ ഭക്തിയിൽ വലിയ മദർ എന്നും മാതൃകയായിരുന്നു. വസന്തങ്ങൾ പലത് കടന്നപ്പോൾ ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക സിസ്റ്റർ മേരിയും തുടർന്ന് മദർ മേരിയായും പിന്നീട് വലിയ മദറായും മാറി. വിശ്രമ ജീവിത കാലഘട്ടത്തിലും സഹോദരികൾ ഗാഢനിദ്രയിൽ ആണ്ടിരുന്ന രാത്രിയിൽ ഏകാന്ത നിമിഷങ്ങളിൽ പലപ്പോഴും മദർ മേരി കണ്ണീരോടും തീഷ്ണയോടും കൂടി സക്രാരിയുടെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. 1985 July 30 ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൈക്കൊണ്ടെങ്കിലും മദർ മേരി ഇന്നും ജീവിക്കുന്നു. മേരി മക്കൾ സമൂഹത്തിലൂടെ, വിവിധ സ്ഥാപനങ്ങളിലൂടെ, താബോർ ബോയ്സ് ഹോം, മദർ മേരി കല്ലറയ്ക്കൽ മെമ്മോറിയൽ നഴ്സറി സ്കൂൾ, സ്റ്റെല്ല മേരി LP സ്കൂൾ, സ്നേഹാലയം, ലൂർദ് മാതാ ഗ്രോട്ടോ, ഇവാഞ്ചലൈസ് സ്റ്റേഷൻ സെന്റർ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലൂടെയും പരിചിതരുടെ വിലയിരുത്തലുകളിലൂടെയും മദർ മേരി ഇന്നും ജീവിക്കുന്നു.